ഞാന് എൻ്റെ അച്ഛനെ ഓർമ്മിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിക്കാലം ആദ്യം പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് വളരെ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ, ഇവിടെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. അച്ഛനും അച്ഛൻ്റെ അനിയനും മാമി മാമൻ, അങ്ങനെ ഒരു വലിയൊരു ബൃഹത്തായ ഒരു കുടുംബമാണ്. മേലെ പാളയത്ത് കുടുംബം എന്ന് പറയുന്നത് ഈ ഇവിടെ അറിയപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ അണുകുടുംബങ്ങളായിട്ട് മാറിയത്. 1974-75 അച്ഛൻ്റെ ആദ്യത്തെ ഫിലിം ഇറങ്ങിയത്, അത് പെരുവഴി അമ്പലം, പത്മരായ സാറിൻ്റെ, യശശരീനായ പത്മരായ സാറിൻ്റെ പടമാണ് ആദ്യം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ, പിന്നെ അദ്ദേഹം ശങ്കരപ്പിള്ള സാറും വേണുകുട്ട സാറും ആയിട്ടൊക്കെയാണ് ആദ്യം വർക്ക് ചെയ്തത്. പിന്നെയാണ് അദ്ദേഹം കാവാലത്തിൻ്റെ കൂടെ വന്നിട്ട് അവനവും കടമ്പ എന്ന് പറയുന്ന നമ്മളുടെ നാടകത്തിൻ്റെ, അതായത് നാടക സങ്കല്പങ്ങളെല്ലാം മാറ്റിമറിച്ചു കൊണ്ടുള്ള ഒരു നാടക ഒരു ഒരു വീതി സൃഷ്ടിച്ച കാവാല നാരായണ പണിക്കർ സാറിൻ്റെ കൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് മുമ്പ് ശങ്കരപ്പിള്ള സാറിൻ്റെ കൂടെ ഉള്ളത് സ്ക്രിപ്റ്റ് റീഡറായിട്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ നിന്നൊക്കെയാണ് അച്ഛൻ ഒരു അച്ഛൻ്റെ ഒരു 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 അഭിനയ രീതി വളർത്തിയെടുത്താൻ കാവാല സാറും ഒക്കെ സഹായിച്ചത്, വേണുകുട്ട സാറും എല്ലാം സഹായിച്ചത്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഇവിടെ കലാതര കലാസമിതി ഗ്രന്ഥശാല വായനശാലയൊക്കെ ഉണ്ടായിരുന്നു, ഗ്രന്ഥശാല വായനശാല. അവിടുന്നെല്ലാം അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ, അദ്ദേഹം ലൈബ്രറിയനായിരുന്നു. എൻ്റെ കുട്ടിക്കാലം തൊട്ട് അദ്ദേഹം ലൈബ്രറി ആയിരുന്നു. അന്നൊരു BS സൈക്കിൾ ഉണ്ടായിരുന്നു, എന്നെ സിനിമയ്ക്കൊക്കെ അദ്ദേഹം ഇവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നു. അന്നൊരു ഇൻസിഡൻ്റ് ഉണ്ട്, കാരണം അന്ന് അദ്ദേഹം എന്നെ BS സൈക്കിളിൽ കൊണ്ടുപോയി ഒരു സിനിമയൊക്കെ കാണിച്ചിരുന്നു, ഒരു ഇംഗ്ലീഷ് ഫിലിമാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണിച്ചിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരുന്നൊരു ചെറിയൊരു കാല് BS സൈക്കിളിൻ്റെ ഇടയിലായി കാല് മുറിയുകയും നാട്ടുകാരെല്ലാം കൂടെ എൻ്റെ വിളിയായിട്ട് ഓടി വരികയും അച്ഛൻ അടിക്കാനൊക്കെ ശ്രമിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെൻ്റെ മോനാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്നു. ഇനി ഞാൻ നിന്നെ ഒരിടത്തും കൊണ്ടുപോകില്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അച്ഛൻ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടം എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു, എൻ്റെ ഒരു ബാല്യകാലത്തിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ 1970 പെരുവഴി അമ്പലം സിനിമയിലൂടെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛനെ നമുക്ക് അധികമൊന്നും നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ അദ്ദേഹം കിട്ടാറില്ല, കാരണം അദ്ദേഹം തിരക്കിലായി. അടൂർഗോപാലേഷ സാറ്, അരവിന്ദ സാറ്, പിന്നെ കമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് കമൽ സാറാണ്. കാക്കോത്തിക്കാവിൽ അപ്പൂപ്പന്താടികളിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കാലം മത്തായി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അത് വളരെ ഹിറ്റായിരുന്നു, ഇപ്പോഴും എല്ലാവരും അത് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സത്യൻ സാറിൻ്റെ കൂടെ പോയിട്ട് അദ്ദേഹം മഴവിൽക്കാവടി, പൊന്മുട്ടയിടുന്ന താറാവ്, പിന്നെ ഒരുപാട് സിനിമ അങ്ങനെ സത്യൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചു. പിന്നെ അദ്ദേഹം തിരക്കോട് തിരക്കായിരുന്നു, ഒരുപാട് വായനയും ഒരുപാട് മാഗസിൻസും ഒരുപാട്, കാരണം ഈ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ നമ്മൾ കിട്ടാറില്ല, കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലോകം ഉണ്ടായിരുന്നു. അതിന് മുമ്പേ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൻ്റെ ചോട്ടിൽ ഞായറാഴ്ച തോറും അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഡി വിനേന്ദ്ര സാറ്, നരേന്ദ്രപ്രസാദ് സാറ്, പിന്നെ അതുപോലുള്ള ഒരുപാട് കവികളും നാടക പ്രവർത്തകരും ഇവിടെ ഒത്തുകൂടുമായിരുന്നു. അപ്പം നമുക്കൊന്നും അവിടെ പ്രവേശനമായിരുന്നു. ഞങ്ങളൊക്കെ, ഞാനും അമ്മയും എൻ്റെ രണ്ട് സഹോദരിമാരും ഒക്കെ മാറി നിന്ന് അച്ഛനെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂട്ടുകാരെ നോക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ കവിതകൾ വായിക്കുന്നു, അങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് നമുക്കൊന്നും പ്രവേശനമില്ല. കടമ്മനേട്ട സാറ് ഇവരൊക്കെ ഇവിടെ ഈ ഇവിടെ ഒരു തമ്പ് എന്ന് പറയുന്ന ഒരു 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 വീടുണ്ടായിരുന്നു, അവിടെയാണ് വേണുചേട്ടനൊക്കെ താമസിച്ചിരുന്നത് പണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു നാടക പ്രവർത്തനം. പിന്നെ നട്ടോറും പരമശിവം സാറ് ഇവിടെ മേളിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഡാൻസ് സ്കൂളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ എന്നെ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കത് പൂർത്തീകരിക്കാനൊന്നും കഴിഞ്ഞില്ല. പിൻകാലത്ത് അച്ഛൻ തന്നെയാണ് എന്നെ, ഞാനൊരു 10-ാം തരം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇങ്ങനെ നടക്കേണ്ടതല്ല, നീ ഇനി പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം എന്നെ കൊണ്ടുപോയി MB ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്ററിൽ അട്ടകുളങ്ങരയിൽ കൊണ്ടുപോയി ആക്കുന്നത്. അവിടെ ഒരു 3 ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് വേണുകുട്ട സാറിനെ അറിയില്ല, ശങ്കരപ്പിള്ള സാറിനെ അല്ല, റോയ് സാറിനെ അറിയില്ല. അപ്പോൾ ആദ്യത്തെ അടി എനിക്ക് ഒരെണ്ണം പിറം തലയിലാണ് എനിക്ക് തന്നത്. ഇത് വേണുകുട്ടൻ നായർ സാറ്, തൊട്ട് നമസ്കരിച്ചു. അടുത്ത അടി ഒറ്റ അടി, ഇത് ശങ്കരപ്പിള്ള സാറ്, തൊട്ട് നമസ്കരിച്ചു. ഇത് നിൻ്റെ പ്രിൻസിപ്പാള് EK റോയ്, ഒറ്റയടി, അടുത്തതും തൊട്ട് നമസ്കരിച്ചു. ഇവരാണ്, ഈ വേണുകുട്ട സാറാണ് നിന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരി ശരി അച്ഛാ.
അങ്ങനെ അച്ഛൻ സിനിമയ്ക്ക് പോയി, എൻ്റെ കാര്യങ്ങൾ പിന്നെ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി അറിയിക്കാൻ എനിക്കൊരു മാർഗ്ഗമില്ല. അങ്ങനെ ഞാൻ അമ്മയുടെ നിന്ന് അമ്മ അച്ഛ ഇപ്പം എവിടെ ഉണ്ടെന്ന് ചോദിച്ചു, ഇങ്ങ ഇന്ന സ്ഥലത്തുണ്ടെന്ന്. അപ്പോൾ അഡ്രസ്സ് ഞാൻ എങ്ങനെ തപ്പി എടുത്തിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചു കൊടുത്തുവിട്ടു. അച്ഛൻ ഒരു മൂന്നാം പക്കം തിരിച്ചു വന്നിട്ട് അമ്മയുടെ പറഞ്ഞു, അവൻ ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ മേടിച്ചു കൊടുക്കുക. എല്ലാം മേടിച്ചു തന്നു. അങ്ങനെ ഞാൻ ITയിൽ സർവേ ഫീൽഡിലോട്ട് ഞാൻ പഠനവുമായിട്ട് മുമ്പോട്ട് പോയി. ഇതിൻ്റെ ഇടയ്ക്കാണ് അച്ഛൻ പറഞ്ഞത്, ഈ രാഷ്ട്രീയ പ്രവർത്തനം നീ ഇറങ്ങരുത്, ഞാൻ നിൻ്റെ അടുത്ത് ഒരാളെ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ കലാധരൻ ചേട്ടൻ്റെ കൂടെയാണ് എന്നെ കൊണ്ടുവന്ന് നാടകത്തിന് വിടുന്നത്. കാലിനത്തീനിയാണ് എൻ്റെ ആദ്യത്തെ നാടകം. അച്ഛനാണ് അതിനകത്ത് നാറാണത്ത് ഭ്രാന്തനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അച്ഛന് തീരെ വയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്തു, അച്ഛൻ അതിൽ നിന്ന് പിന്മാറിയിട്ട് അച്ഛൻ പറഞ്ഞു വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിനകത്ത് നിന്നൊരു റോള് കിട്ടി. അതാണ് ശവം. ശവമാണ് എനിക്ക് ആദ്യത്തെ റോള് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്നെ നേരെ കാവാലം നടൻ പണിക്കസാറിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. കാവാലം പണിക്കസാറിൻ്റെ അടുത്ത് നിന്ന് ഊരുപങ്കം തൊട്ട് 1987 കാലഘട്ടത്തിൽ 87 തൊട്ട് 2002 വരെ ഞാൻ പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനെല്ലാം നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. പഠനം അതിൻ്റെ കൂടെ പോയിരുന്നു, നാടകത്തിന് വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചു. 24 മണിക്കൂറും നാടകമായിരുന്നു, സാറിൻ്റെ കൂടെ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാലം വിട്ടു നിന്നിട്ട് വീണ്ടും കൈക്കുറ്റപ്പാടെന്ന് പറയുന്ന നാടകം, കലാതർജി ചെയ്യുന്ന നാടകത്തിന് വേണ്ടിയിട്ട് ഞാൻ വിട്ടു നിന്നിട്ട് വീണ്ടും ഞാൻ കാവല സാറിൻ്റെ കൂടെ തന്നെ ചേർന്നു. അവിടുന്ന് 2002 വരെ ഞാൻ എനിക്ക് ജോലി കിട്ടുന്നത് വരെ ഞാൻ വർക്ക് ചെയ്തു. അച്ഛനെ സംബന്ധിച്ചുള്ള നമ്മളൊക്കെ എന്ത് വന്നാലും കുടുംബം വിട്ടുള്ള കളിയൊന്നും അച്ഛനില്ല. എല്ലാം വളരെ സ്മൂത്തായിട്ട് ഇവിടെ കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് അച്ഛൻ ഞങ്ങളെ, അത്രയും കെയർ തന്നിട്ട് തന്നെയാണ് അച്ഛൻ നോക്കിയിട്ടുള്ളത്. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പെൻഷൻ കഴിഞ്ഞു പെട്ടെന്ന് അച്ഛൻ്റെ കൂട്ടുകാരൻ തന്നെ. അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ വലയങ്ങളുള്ളതാണ്. എന്നെക്കാളും ഇളയ ആൾക്കാർ വരെ അച്ഛൻ്റെ കൂട്ടുകാരാണ്. വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ജോയിൻ ചെയ്ത അച്ഛൻ അമ്മ പറഞ്ഞു സംസ്കൃത കോളേജിലായിരുന്നു ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അച്ഛൻ സെക്രട്ടേറിയറ്റ് ലൈബ്രറിയനായിരുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹം വടകര ബ്രണ്ണൻ കോളേജ്, ആലപ്പുഴ TD മെഡിക്കൽ കോളേജ്, വീണ്ടും അവിടുന്ന് തിരുവനന്തപുരത്ത് വിമൻസ് കോളേജ്, അവിടെ നിന്ന് തിരിച്ച് വീണ്ടും സംസ്കൃത കോളേജിൽ വന്നിട്ടാണ് അദ്ദേഹം പെൻഷനായത്. ഈ കാലഘട്ടത്തിലെല്ലാം അച്ഛൻ അച്ഛൻ്റേതായ ലോകം അച്ഛൻ സൃഷ്ടിച്ചെടുത്തിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിന്ന് നമുക്ക് പോയി, കാരണം എൻ്റെ നാടകം അച്ഛൻ ദൂരെ ഇരുന്നേ കാണുമായിരുന്നുള്ളൂ. കാരണം ഞാൻ മധ്യവേഗം എന്ന് പറയുന്ന നാടകം കാവലസാറിൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ തന്നെ അച്ഛൻ കാവല നാണപ്പണിക്ക് സാറിൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യം, അവൻ നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷേ സാർ ഒരിക്കലും അവൻ നന്നായി ചെയ്തതെന്ന് പറയരുത്, കാരണമല്ല അവൻ അഹങ്കാരിയായിത്തീരും, അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യണം, അവൻ നന്നായി ചെയ്യരുത് അവൻ നന്നായി ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം. ഈ കാര്യങ്ങളെല്ലാം കാവല സാറ് ഈ വീടിൻ്റെ മുൻവശത്ത് അച്ഛൻ മരിച്ചതിന് അന്ന് രാത്രി അദ്ദേഹം ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു കാവല സാറ്. അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് ശിവ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, അത്രയും കെയർനെസ് നിൻ്റെ കാര്യത്തിൽ അങ്ങേർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പം പിന്നെ അച്ഛൻ്റെ എനിക്കുള്ള ഒരു ലിമിറ്റേഷൻ അതിനും ഭീകരമായൊരു ഒരു വലിയൊരു ഒരു ഇതായി പോയി. കാരണം അവിടെ നമുക്ക് ഞാനൊക്കെ ഇപ്പം അഭിനയിക്കാൻ ഇറങ്ങിയിട്ടേ ഉള്ളെങ്കിലും, സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിലും, അദ്ദേഹത്തിൻ്റെ ടച്ച് ചെയ്യാൻ എനിക്കൊന്നും സാധിക്കില്ല. കാരണം അവരൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലം അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് കാലം ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ഒരു വലിയ കലാകാരനായത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ്റെ ഓർമ്മകളിൽ ഒരു ദീപ്തമായ ഓർമ്മകളാണ്. എപ്പോഴും അച്ഛൻ എന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ മരിച്ചാലും നിനക്ക് എന്നെ എപ്പോഴും, നിങ്ങൾക്കെല്ലാം എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കാം, കാരണം സിനിമ ഒരിക്കലും മരിക്കില്ല, കാരണം അതിങ്ങനെ റോള് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും അച്ഛൻ്റെ പടം കാണുമ്പോൾ ആ ഓർമ്മകൾ എന്നെ ഇങ്ങനെ അലോട്ട് ചെയ്തു, ഇങ്ങനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, അച്ഛൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ, പക്ഷേ അച്ഛൻ എപ്പോഴും അടുത്തുണ്ട്, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, കാരണം ഞങ്ങളുടെ എല്ലാം കൂടെ ഉണ്ട്. കാരണം അദ്ദേഹം ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ല അച്ഛൻ അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം അത്രയും കുടുംബത്തിന് ഒരുപാട് സ്നേഹം തന്ന ഒരു മനുഷ്യനാണ് അച്ഛൻ.